നമസ്കാരം കിടപ്പുമുറിയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വിഷവാതകം പരത്തി കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവം കൊടുങ്ങല്ലൂരിനെ നടക്കുകയാണ് നഗരത്തിനോട് ചേർന്ന് ഉഴുവത്ത് കടവിലെ വീടിന്റെ മുകൾ നിലയിലാണ് കൂട്ടമരണം ഉണ്ടായത് ഓൺലൈനിൽ രാസവസ്തുക്കൾ വരുത്തി വിഷവാതകം ഉണ്ടാക്കി തീർത്ഥം ആസൂത്രിതമായിട്ടാണ് ആത്മഹത്യക്കുള്ള മുന്നൊരുക്കങ്ങൾ നടപ്പിലാക്കിയത് അതേസമയം എന്തിനായിരുന്നു കൂട്ടാത്മഹത്യ എന്ന കാര്യത്തിൽ മാത്രം ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല അത്തരമൊരു കൂട്ടാത്മഹത്യയെക്കുറിച്ച് ആഷിഖും കുടുംബവും ചിന്തിക്കുന്നു എന്നുപോലും ആർക്കും പിടികിട്ടിയിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിഞ്ഞ് താഴത്തെ നിലയിലെത്തി ആഷിഫ് ഉമ്മയുടെ അടുത്തെത്തി ഏറെ നേരം സംസാരിച്ചിരുന്നു ഉമ്മയെ പരിചരിക്കാനെത്തിയ സഹോദരിയുടെ തമാശകളും മറ്റും പറഞ്ഞിട്ടാണ് ആഷിഫും കുടുംബവും ഉറങ്ങാൻ മുഗൾ നിലയിലേക്ക് പോയത് മുഗൾനിലയിലെ മുറിയിലായിരുന്നു ഇവർ കിടന്നിരുന്നത് സാധാരണ രാവിലെ എഴുന്നേൽക്കാറുള്ള ഇവരെ പത്ത് മണിയായിട്ടും കണ്ടില്ല ഏറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടുകൂടി നാട്ടുകാരെയും പറവൂരിലുള്ള സഹോദരനെയും വിളിച്ചു വരുത്തുകയായിരുന്നു പുലർച്ചെയാണ് വിഷവാതകം മുറിയിൽ പരത്തിയത് എന്നാണ് സൂചന സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആഷഫ് വിഷവാതകം ഉണ്ടാക്കുന്നതിനുള്ള രാസവസ്തുക്കൾ നേരത്തെ തന്നെ ഓൺലൈനായി വാങ്ങിയിരുന്നു എന്നാണ് കരുതുന്നത് ഒരാഴ്ച മുൻപാണ് മക്കളും ും വീട്ടിൽ പോയത് ആഷിഫ് അവരെ അവിടെ കൊണ്ടു ചെന്ന് വിട്ടിട്ട് ജോലിയുള്ളത് കാരണം തിരിച്ചു പോരുകയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുടുംബം തിരിച്ചെത്തിയത് കടബാധിതകൾ ഉണ്ടെങ്കിലും ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ലോകമല്ലേശ്വരം ഉഴുവത്തുകടവിൽ കിടപ്പ് മുറിക്കുള്ളിൽ വിഷവാതകം സൃഷ്ടിച്ച് ഭർത്താവിനെയും ഭാര്യയും രണ്ട് പെൺമക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാടാമ്പത്ത് ഉബായുന്റെ മകൻ ആഷിഫ് ഭാര്യ അബീറ മക്കളായ അസ്ഹറ ഫാത്തിമ അനീനുസ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മുഗൾ നിലയിലുള്ള കിടപ്പുമുറിയിൽ താഴെ വിരിച്ച കിടക്കയിൽ നാലുപേർ മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് പാത്രത്തിൽ രാസവസ്തുക്കൾ കലർത്തി കത്തിച്ചുണ്ടാക്കിയ വിഷവാതകം ശ്വസിച്ചിട്ടാണ് ഇവരുടെ മരണം നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം ഇതിനുപയോഗിച്ചത് എന്ന് കരുതുന്ന പാത്രവും രാസവസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ആത്മഹത്യക്കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെത്തി വലിയ സാമ്പത്തിക ബാധ്യത മൂലമാണ് മരിക്കുന്നത് എന്ന് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശമുണ്ട് എന്നാണ് പുറത്തു വരുന്നവർ മുറിയിലെ പാത്രം എടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും അതിൽ വിഷദ്രാവകം ഉണ്ട് എന്നും കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി കഴിഞ്ഞിട്ടും ഇവർ മുറിയുടെ പുറത്തേക്ക് വന്നിരുന്നില്ല ഇത് തന്നെയാണ് കുടുംബത്തെ ആശങ്കയിലാക്കിയത് താഴത്തെ നിലയിൽ പ്രായമുള്ള ഉമ്മ ഫാത്തിമയും സഹായിക്കാൻ എത്തിയിരുന്ന ആഷിഫിന്റെ സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് ഇവർ അയൽവാസികളെ കൂട്ടിവന്ന് വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്നാണ് പറവൂർ പട്ടണം കവലയിലുള്ള സഹോദരൻ അനസിനെ വിളിച്ചു വരുത്തിയത് ഇദ്ദേഹം എത്തി വാതിൽ പൊളിച്ചിട്ടാണ് ഉള്ളിൽ കടന്നത് മുറിയുടെ ജനലുകളും വാതിലുകളും വായു പുറത്തു പോകാത്ത വിധത്തിൽ കടലാസ് ഉപയോഗിച്ച് ഒട്ടിച്ചിരുന്നു ഓൺലൈനിലൂടെയാണ് രാസവസ്തുക്കൾ വരുത്തിയത് എന്ന സൂചനകൾ തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത് ആഷിഫ് തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് നീക്കം ചെയ്തിട്ടുമുണ്ട് അമേരിക്കൻ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ആഷിഫ് നിലവിൽ വീട്ടിലിരുന്നിട്ടാണ് ജോലി ചെയ്തിരുന്നത് എറണാകുളം കാക്കനാട് സ്വദേശിനിയാണ് അബീറ റൂറൽ എസ് പി ഐശ്വര്യ ഡോങ് ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ സ്പെഷ്യൽ ബ്രാൻഡ് ഡിവൈഎസ്പി ബിജു കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബ്രിജുകുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി മീൽ നടപടികൾ സ്വീകരിച്ചു പരിശോധനയ്ക്കായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ആത്മഹത്യാ കുറിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരികയാണ് കുടുംബാംഗങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും പരിസരവാസികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്